അങ്ങനെ ഒരു രോഗിയെ കിട്ടി. ഇന്നത്തെ ദിവസം കൊള്ളാൻ തോന്നും. അല്ലാ കാത്തു രക്ഷിക്കണേ. വരൂ വരൂ. നമസ്കാരം. നമസ്കാരം ഡോക്ടർ. വൈറസ് അല്ലേ? ക്യാൻസർ. ക്യാൻസർ. ക്യാൻസറോ? എന്ത് അനാവശ്യം ഉണ്ടോ ഈ പറയുന്നത്? ക്യാൻസറോ? എന്ത് അനാവശ്യം? പുറത്ത് ഇംഗ്ലീഷ് എഴുതി വെച്ചേക്കണ് ഡോക്ടർ ക്യാൻസർ എന്ന്. എടോ എന്റെ പേര് സി അൻസാർ എന്നാണ്. ഇടയ്ക്കുള്ള കുത്തു മാറ്റവുമായതുകൊണ്ടാണ് എല്ലാരും ഇങ്ങനെ കയറി ക്യാൻസർ എന്ന് വായിക്കുന്നത്. അതൊക്കെ പോട്ടെ, തന്റെ അസുഖം എന്താണ് പറഞ്ഞേ. എനിക്കേ എനിക്ക് വല്ലാത്ത മറവിയ. മറവിയോ? ആ എത്ര നാളായി തുടങ്ങിയിട്ട്? കൊറേ നാളായി. എന്ത് പറഞ്ഞാലും മറന്നുപോകും. എന്താണ് മറന്നുപോയത് ഇപ്പോ? ഓ എന്താണ് ഇപ്പൊ മറന്നുപോയെന്ന്? ഇപ്പഴോ? ആ ഞാൻ പറഞ്ഞോ? നിങ്ങളൊന്നും പറഞ്ഞില്ലേ. അതും ഓർമ്മയില്ലേ നിങ്ങൾക്ക്? കഷ്ടം തന്നെ. അത് പോട്ടെ, നിങ്ങൾ വിവാഹിതനാണോ? ഞാൻ പിന്നെ വിവാഹിതനാ. ശരി, എത്ര കുട്ടികളുണ്ട്? എട്ട് കുട്ടികളുണ്ട്. എട്ട് കുട്ടികളോ? അത് ഭയങ്കര അത്ഭുതമാണല്ലോ. എടോ ഇന്ത്യയിൽ കുടുംബാസൂത്രണം വേണ്ടി ഇത്രയും സെറ്റപ്പ് ഉള്ളപ്പോ തനിക്ക് ആ കുടുംബാസൂത്രണം ചെയ്തുണ്ടായിരുന്നോ? കുടുംബാസൂത്രണോ? ആ അത് ചെയ്യാൻ വേണ്ടി ഞാൻ പോയതാ. ആ എന്നിട്ട് ഈ ഫ്രീ ആയിട്ട് ബക്കറ്റും സാരിയൊക്കെ കിട്ടുമെന്ന് പറഞ്ഞപ്പോ ഞാനും നമ്മളെ എറണാകുളം ഗവൺമെന്റ് ആശുപത്രിയിൽ പോയി. പോയിട്ട് കുടുംബാസൂത്രണ മേളയ്ക്ക്. എന്നിട്ട് എന്നെ നേരെ ഓപ്പറേഷൻ തിയേറ്ററിനകത്തോട്ട് കൊണ്ടുപോയി. എന്നിട്ട് എന്നിട്ട് അവിടെ വെച്ച് കിടത്തി. കിടത്തി എന്നിട്ട് നഴ്സുമാര് പറയുവാ. എന്ത് പറഞ്ഞു? ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഒന്നുകൊണ്ടും പേടിക്കണ്ട, ആദ്യമായിട്ടല്ലേ ഞങ്ങളൊക്കെ കൂടെ ഇല്ലേ എന്ന്. അതൊക്കെ പറയുന്ന അവരുടെ ഒരു കടമയല്ലേ? അവരുടെ കടമേ കുടുമേ. എനിക്കാണെന്ന് അറിഞ്ഞൂടാ, ഞാൻ ഇറങ്ങി ഒട്ടം ഓട്ടം വെച്ചു കൊടുത്ത്. എന്തിനാടോ ഉടങ്ങിയത്? നല്ലൊരു ചാൻസ് കിട്ടിയത് തനിക്ക് അപ്പൊ അങ്ങ് ചെയ്തുകൂടായിരുന്നോ? എന്തോന്ന് ചെയ്യാൻ? ഈ പറഞ്ഞ മാതിരി വാസക്ടമി. അയ്യടാ, അവര് പറഞ്ഞത് എന്റെ അടുത്തല്ല നഴ്സുമാര്. പിന്നെ എന്നെ ചെയ്യാമെന്ന് ഡോക്ടർ എടുത്താ പറഞ്ഞത്. ഞങ്ങളൊക്കെ കൂടെ ഇല്ലേ, ആദ്യമായിട്ടല്ലേ, ഒന്നും പേടിക്കണ്ട, ധൈര്യമായിട്ട് ചെയ്തോളായി. അതൊക്കെ പോട്ടെ, ഇപ്പൊ തനിക്ക് എന്താ വേറെ അസുഖം ഉള്ളത്? ഇപ്പഴോ? ഇപ്പൊ എനിക്ക് ഒന്നും പറയണ്ടതേ. എനിക്കിപ്പൊ ചെവിയേക്കാൻ വയ്യ. എന്റെ വയറ്റിനകത്തൊരു ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കുവാറ്റിനകത്ത്. ഇത് കാരണം കിടന്നുറങ്ങാൻ നിവർത്തിയില്ല എനിക്ക്. നോക്കട്ടെ നോക്കട്ടെ നോക്കട്ടെ, ഇതിനകത്ത് ഒരു ശബ്ദവും കേൾക്കുന്നില്ലല്ലോ. കേൾക്കുന്നുണ്ട്, ശ്രദ്ധിച്ചു നോക്ക്. ഒരു ശബ്ദവും കേൾക്കുന്നില്ല. കേൾക്കുന്നില്ലേ? ഇല്ല. അയ്യോ, എന്നാ പിന്നെ ട്രെയിൻ ഏതെങ്കിലും സ്റ്റേഷനിൽ നിർത്തിക്കാണ്. എന്തുവാണ് ഈ പറയുന്നത്? അത് പോട്ടെ പോട്ടെ, എനിക്ക് വേറെ രോഗികളുള്ള തനിക്ക് വേറെ വല്ല അസുഖം ഉണ്ടോ? വേഗം പറഞ്ഞോ. തലവേദന. തലവേദന? ഈ അസുഖത്തിന് ആദ്യം മരുന്നതാ? ആ അതാന്ന്, ഞാൻ ആദ്യം നോക്കിക്കോട്ടെ. എടോ തന്റെ അസുഖം എനിക്ക് മനസ്സിലായി കേട്ടോ. എന്താണെന്നറിയാ? തന്റെ കൊടല് മറിഞ്ഞു കിടക്കേണ്ട കേട്ടാ. കൊടല് മറിഞ്ഞു കിടക്കണേ. ഡയബറ്റിക് സ്നോ സ്നേക്കർ എന്നാണ് ഇതിന്റെ പേര്. ദാ പിടികിട്ടി പിടികിട്ടി, പിടിച്ചു നോക്കിയാ. അത് പോട്ടെ, താൻ ഇടയ്ക്ക് തലവേദനയുടെ കാര്യം പറഞ്ഞല്ലോ. എന്താ പറഞ്ഞത്? തലവേദന. തലവേദന. തനിക്ക് തലവേദന ഉണ്ട്. ഇതും കൂടെ ഉണ്ട്. എനിക്ക് എത്ര അസുഖം ഉണ്ടെന്ന് അറിയോ? പേടിക്കണ്ട, എനിക്കും തലവേദന ഉണ്ട്. തലവേദനക്ക് പറ്റിയ ഒരു ഓയിന്റ്മെന്റ് എന്റെ അടുത്തുണ്ട്. ഞാൻ പറഞ്ഞുതരാം എനിക്ക് തലവേദന വരുമ്പോ ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ? നേരെ വീട്ടിൽ പോയിട്ട് ഇളം ചൂട് വെള്ളത്തിൽ ഞാൻ അങ്ങ് കുളിക്കും. എന്നിട്ട് എന്റെ ഭാര്യയുടെ മടിയിൽ ഞാൻ ഇങ്ങനെ കിടക്കും. അപ്പൊ അവൾ ഈ ലേപനം അവളുടെ മൃദുലമായ കൈ കൊണ്ടെടുത്ത് എന്റെ നെറ്റിയിൽ ഇങ്ങനെ തടവും. ഉറങ്ങി എണീക്കുമ്പോഴത്തേക്കും തലവേദന പമ്പ കിടക്കും. വെച്ചോ കൊണ്ട് വെച്ചു. വളരെ ഉപകാരം. അപ്പഴേ ഞാൻ ഇതും കൊണ്ടങ്ങ് വീട്ടിൽ പോയി ഇതങ്ങ് കൊടുത്താ മതി. എന്നിട്ട് ഇളം ചൂട് വെള്ളത്തിൽ കുളിക്കും. കുളിക്കും എന്നിട്ട് മടിയിൽ ഇങ്ങനെ കിടന്നാ മതി. കിടന്നാ മതി. ആ മൃദുലമായ കൈ കൊണ്ട് തലവുമ്പോ തലവേദന പോകും. തലവേദന പമ്പ കിടക്കും. അപ്പൊ ഞാൻ വീട്ടിൽ ചെല്ലുമ്പോ അവിടെ കാണുമോ? ആര് കാണുമോ? മറ്റേ കക്ഷി. മറ്റേ കക്ഷി ആര്? സാറിന്റെ ഭാര്യ. എന്റെ ഭാര്യ? അയ്യോ, ഓരോ പാർട്ടികൾ ഇറങ്ങട്ടെ. എന്റെ ഭാര്യ അവന്റെ തലയിൽ തേച്ചു കൊടുക്കണം പോലെ തലവേദന. റാസ്കൽ. എനിക്ക് ബെഡി കിടന്ന് പ്രസവിക്കാൻ പറ്റില്ലേ? എനിക്ക് ബെഡി കിടന്ന് പ്രസവിക്കാൻ പറ്റില്ലേ? അയ്യോ ഡോക്ടറെ, എനിക്ക് ബെഡി കിടന്ന് പ്രസവിക്കാൻ പറ്റില്ല. എന്താ പറഞ്ഞ? ബെഡി കിടന്ന് പ്രസവിക്കാൻ എനിക്ക് പറ്റില്ലേ? അയ്യോ, അതിനിങ്ങനെ നിലവിളിക്കേണ്ട കാര്യമില്ല. 3 വർഷത്തിന് മുമ്പ് ഇതൊരു ഗർഭിണി കരഞ്ഞോണ്ട് വന്നു, ആംബുലൻസിൽ വെച്ച് പ്രസവിച്ചു. എന്നാലും എന്റെ ഡോക്ടറെ, എനിക്ക് ബെഡി കിടന്ന് പ്രസവിക്കാൻ പറ്റില്ലേ? അയ്യോ, നിങ്ങൾ ഇങ്ങനെ കരയാതെ, 2 വർഷത്തിന് മുമ്പ് ഒരു ഗർഭിണി ഇതുപോലെ കരഞ്ഞോണ്ട് വന്നിട്ട് ലിഫ്റ്റിൽ കിടന്ന് പ്രസവിച്ചു. ഓ എന്റെ ഡോക്ടറെ, എനിക്ക് ബെഡി കിടന്ന് പ്രസവിക്കാൻ പറ്റില്ലേ? അയ്യോ, കഴിഞ്ഞ വർഷം ഒരു സ്ത്രീ വന്ന് ഗർഭിണിയായിട്ട് അവര് ലേബർ റൂമിൽ കയറുന്നതിനും പിന്നെ നിറയെ കിടന്ന് പ്രസവിച്ചു. എന്റെ ഡോക്ടറെ, എനിക്ക് ബെഡി കിടന്ന് പ്രസവിക്കാൻ പറ്റില്ലേ? അയ്യോ, കഴിഞ്ഞ 3 വർഷമായിട്ടും ഈ ആംബുലൻസിലും ഈ വരാന്തയിലും ഈ പടിക്കെട്ടിലും പ്രസവിച്ചിരുന്ന സ്ത്രീ ഞാനാടോ? അതുകൊണ്ടാ ചോദിക്കണത്. എനിക്ക് ഇപ്രാവശ്യമെങ്കിലും ബെഡി കിടന്ന് പ്രസവിക്കാൻ പറ്റില്ലേ? ബെഡി കിടത്തിക്കോ, ഇപ്രാവശ്യമെങ്കിലും ബെഡി കിടത്തി പ്രസവിക്കണം. അയ്യോ അല്ലാ, എന്തെല്ലാം പ്രശ്നങ്ങളാണ്. എടോ എടോ, താൻ എവിടത്തെ ഡോക്ടറാടോ? ആരാ? താൻ എവിടുന്നാണ് MBBS എടുത്ത്? എന്താ എന്ത് പറ്റി?
എടോ ആറു മാസം മുമ്പ് തന്റെ ഹോസ്പിറ്റലിൽ ഞാൻ വന്നില്ലേ? വന്നു. ആറു മാസം മുമ്പ് വന്നില്ല എന്നെ അറിയാലോ. അറിയാം. അപ്പൊ താൻ പറഞ്ഞു എനിക്ക് കുട്ടികൾ ഉണ്ടാവില്ലെന്ന്. ഞാൻ ഇപ്പോഴും പറയുന്നു തനിക്ക് കുട്ടികൾ ഉണ്ടാവില്ല. എടോ എന്നാലേ എന്റെ ഭാര്യ രണ്ടു മാസം ഗർഭിണിയാ. ഏ ഒരിക്കലും സംഭവിക്കില്ല. എടോ എടോ എന്റെ ഭാര്യയുടെ യൂറിയയും ബ്ലഡും ഒക്കെ വേറൊരു ഡോക്ടർ ടെസ്റ്റ് ചെയ്ത് നോക്കിട്ട് പറഞ്ഞതാ. ഒരിക്കലും ശരിയാവില്ല. അവള് രണ്ടു മാസം ഗർഭിണിയാ. ഒരിക്കലും സാധ്യമല്ല ഗർഭിണിയാവാൻ. തന്റെ പ്രാക്ടീസ് നിർത്തും. എന്റെ ഭാര്യ ഗർഭിണിയാ. തന്റെ തന്റെ കണ്ടുപിടുത്തം ഒക്കെ തെറ്റിപ്പോയി. ഇല്ല എന്റെ കണ്ടുപിടുത്തം തെറ്റത്തില്ല. മെഡിക്കൽ സയൻസിന് ഒരിക്കലും തെറ്റുപറ്റത്തില്ല. തനിക്ക് ഒരിക്കലും കുട്ടികൾ ഉണ്ടാവില്ല. ഞാനൊരു സംഭവം പറയാം, ഇയാൾക്ക് ശ്രദ്ധിച്ചു കേൾക്കാമോ? സംഭവമോ? അതെ. അതായത് കാർഗിൽ യുദ്ധം നടക്കുന്ന സമയത്ത്, കാർഗിൽ കാർഗില്, അപ്പൊ പഞ്ചാബിൽ ഒരു കൃഷിക്കാരൻ ഉണ്ടായിരുന്നു, ദർബാറാ സിംഗ്. ദർബാറാ സിംഗ് തികഞ്ഞ രാജ്യസ്നേഹി. അയാള് തന്റെ കരിമ്പിൻ തോട്ടത്തിൽ ഇങ്ങനെ വളവിട്ടുകൊണ്ട് നിൽക്കുമ്പോ, കരിമ്പിൻ തോട്ടത്തിൽ ഇങ്ങനെ വളവിട്ടുകൊണ്ട് നിൽക്കുമ്പോ ശത്രുവിന്റെ വിമാനം ഇങ്ങനെ പോകുന്നു. ശത്രുവിന്റെ പാകിസ്ഥാൻ, പാകിസ്ഥാന്റെ വിമാനം വരുന്നു. ദർബാറാ സിംഗിന്റെ രാജ്യത്തിനോടുള്ള സ്നേഹം ആഞ്ഞു മനസ്സിൽ പ്രകടമായി. ഒട്ടൊന്നും ഒന്നും ചെയ്യാൻ തീരുമാനിക്കാതെ ഒരു കരിമ്പ് വലിച്ചൂരി ആ വിമാനത്തിന് നേരെ ഒറ്റയേറ് ടക്കുന്നു. വിമാനം തകർന്ന അപ്പുറത്ത് എന്തോ എന്തോ ദർബാറാ സിംഗ് കരിമ്പ് വലിച്ച വിമാനത്തിന് നേരെ എറിഞ്ഞപ്പോ വിമാനം താഴെ വീണു. തകർന്നു വീണു. ഒരിക്കലും നടക്കില്ല. ഇത് നടന്ന സംഭവമാണ്. എടോ എന്ത് രാജ്യ സ്നേഹമാണെങ്കിലും കരിമ്പ് പത്തടി പോലും പൊങ്ങൂല, എന്നിട്ട് വിമാനം താഴെ വീണെന്നോ? 100% സത്യം. അല്ലാണ് സത്യം. എന്നാലേ ഡോക്ടറെ ഞാൻ പറയട്ടെ, എന്തായിരിക്കും നടന്നിട്ടുണ്ടാവുക? അറിയാമോ എന്തായിരുന്നു നടന്നിട്ടുള്ളത്? അതായത് ഈ ദർബാറാ സിംഗ് ഈ കരിമ്പെടുത്ത് വലിച്ചെറിയുന്ന അതേ നിമിഷം തന്നെ നല്ലതുപോലെ വെടിവെക്കാൻ അറിയാവുന്ന വേറെ ഏതെങ്കിലും പട്ടാളക്കാരൻ ഈ വിമാനത്തിന് വെടിവെച്ചിട്ട് കാണും. പാവം ദർബാറാ സിംഗ് വിചാരിച്ചു കരിമ്പ് കൊണ്ടാണ് വിമാനം താഴെ വീണത്. യഥാർത്ഥത്തിൽ ഈ പട്ടാളക്കാരൻ വെടിവെച്ചിട്ടാണ് വിമാനം താഴെ വീണത്. സുഹൃത്തെ, ഇത് തന്നെയാണ് തന്റെ ജീവിതത്തിൽ സംഭവിച്ചത്. ഡിയർ കേഡിസ് ആൻഡ് മെന്റൽമാൻ. എടാ കേഡിസ് അല്ല, ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ. ഇവിടെ കൂടിയിരിക്കുന്ന മൊത്തം കേഡിസ് മെന്റൽമാൻമാർ വളരെ പ്രിയമുള്ളവരെ, നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ നിരീശ്വരവാദി സംഘടനയുടെ 1st വാർഷികം ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ നാട്ടിൻപുറത്തിലെ ഈശ്വര വിശ്വാസികളെ മുഴുവൻ വെല്ലുവിളിച്ചുകൊണ്ട് നമ്മൾ നിരീശ്വരവാദി സംഘടന ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ്. അതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഓൾ കേരള നിരീശ്വരവാദി സംഘടനയുടെ പ്രസിഡന്റും രക്ഷാധികാരിയുമായ AK ഭക്തവത്സലൻ ഇവിടെ എത്തിച്ചേരാമെന്ന് ഏറ്റിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അധ്യക്ഷത നിർവഹിക്കാം എന്നേറ്റിരുന്ന ഹരിഹര സുധൻ, അദ്ദേഹത്തിന്റെ ദൈവമില്ല എന്ന പുസ്തകത്തിന് അവാർഡ് കിട്ടുന്നതിന് വേണ്ടി 41 ദിവസത്തെ വ്രതം നോറ്റ് കെട്ടുനിറച്ച് ശബരിമലയ്ക്ക് പോയിരിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല. താൽക്കാലികമായിട്ട് നമ്മുടെ സ്വാമി ഇവിടെ ഈശ്വരവിശ്വാസി, തികച്ച ഈശ്വരവിശ്വാസി ആയിരുന്നിട്ട് പോലും ഇപ്പോ അതിൽ നിന്നെല്ലാം വ്യതിചലിച്ച് നിരീശ്വരവാദിയായി തീർന്ന നമ്മുടെ സ്വാമി ശ്രീ രഹസ്യാനന്ദ തിരുവടികൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ഹാർദവമായി വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. സ്വാമിയെ, ഇത് ഉറക്കം തൂങ്ങാതെ ഇങ്ങോട്ട് കേഴുവാ. സ്വാമി, സ്വാമി കുറെ നാളായിട്ട് ഇങ്ങനെ ഈശ്വര വിശ്വാസം എന്നൊക്കെ പറഞ്ഞിരുന്നു, പെട്ടെന്ന് ഇങ്ങനെ നിരീശ്വരവാദത്തിലേക്ക് വരാനുള്ള കാരണം എന്താണ്? എന്താ കാരണം എന്ന് വെച്ചാൽ, ഈശ്വരനുണ്ടോ? ഈശ്വരനുണ്ടോ? ഈശ്വരനെ കണ്ട ഈശ്വരനില്ല. ഇല്ല. നമ്മളിവിടെ നിരീശ്വരവാദികൾ സംഘടന ആരംഭിച്ചിരിക്കുന്നത് എന്തിനാ? എന്തിനാ? ഈശ്വര വിശ്വാസികൾ വെല്ലുവിളിക്കാൻ. വെല്ലുവിളിക്കാൻ? ഈശ്വരനില്ല. ഇല്ല. നീ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ടോ? ഞാനും കണ്ടിട്ടില്ല. നീ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. ഞാനും കണ്ടിട്ടില്ല. കണ്ടിട്ടില്ല. അപ്പൊ പിന്നെ ഈശ്വരനില്ല. ഈശ്വരനില്ല. ഞാനീ മുമ്പൊക്കെ കാവ്യൊക്കെ കൊടുത്ത് അമ്പലത്തിലൊക്കെ പോയി രാവിലെ ഈ ഋഷികേശിലും പിന്നെ ഹരിദ്വാരയിലും ഒക്കെ അവിടെയൊക്കെ പോയിട്ടുണ്ട്. ഇല്ല, കേട്ടിട്ടുണ്ട്. പോണെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും ഈശ്വരൻ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലേ. ഞാൻ അവിടെയൊക്കെ പോയിട്ട് ഉള്ള ദൈവത്തിനെയൊക്കെ വിളിച്ച് 24 മണിക്കൂറും അമ്പലത്തിലും ഒക്കെ ആയിട്ടൊക്കെ വീട് പോലും നോക്കത്തില്ലായിരുന്നു. അങ്ങനെയൊക്കെ നടക്കുമായിരുന്നു. എന്റെ മൂത്ത പെങ്ങടെ കല്യാണം വന്നിട്ട് 20,000 രൂപയുടെ ഒരു ആവശ്യം ഉണ്ടായിരുന്നു എനിക്ക്. എന്നിട്ട് ഞാൻ അവിടെ ഇവിടെ ഉള്ള അമ്പലത്തിന്റെ വാതിക്കലും അവിടെ ഇവിടെയൊക്കെ തന്നിട്ട് ദൈവത്തിനൊക്കെ വിളിച്ച് ഉള്ള ശയനപ്രശ്നം ഒക്കെ ചെയ്തിട്ട് ഒരു ദൈവം തന്നില്ല എനിക്ക്. 20,000 രൂപ കിട്ടിയില്ല. എന്നിട്ട് എന്ത് ചെയ്തു? പിന്നെ എന്തിയാനാ, അറ്റ കൈ പ്രയോഗിച്ച് അങ്ങനെ നമ്മുടെ ഭണ്ഡാരം കുത്തി പൊട്ടിച്ച്. അയ്യോ, എന്നിട്ട് എന്ത് പറ്റി? എന്ത് പൊട്ടിച്ചത്? സാധനമൊക്കെ എടുത്ത് പോകാൻ പോയപ്പോഴത്തേക്ക് കുറെ ഭണ്ഡാരങ്ങൾ വന്ന് പിടിച്ച് എന്നെ പോലീസ് സ്റ്റേഷനിലാക്കി. 2.5 മാസമാണ് ഞാൻ അവിടെ കിടന്നത്. എന്നിട്ട് ഒരുത്തം പോലും ഒരു ഈശ്വരൻ വന്ന് എന്നെ രക്ഷപ്പെടുത്തിയില്ല, എന്നെ ജാമ്യത്തിൽ ഇറക്കിയില്ല. അത് ശരി. പിന്നെ ഈ വേഷത്തിൽ പോയി പാറമടെ പോയി കല്യോ വന്ന് എന്നാ ചൂടാകടാ പോയി സാരമൊക്കെ ചുമന്നിട്ട് ഞങ്ങളെ കല്യാണമൊക്കെ കൊടുത്ത് അടിച്ചു. ഓക്കെ, അപ്പൊ അങ്ങനെ മാനസാന്തരം വന്നൊരു സ്വാമിയാണ്. സ്വാമിയാ. അപ്പൊ ഏതായാലും സ്വാമി സ്വാമിയല്ല, സ്വാമിയല്ല, ഞാനിപ്പോ ആസാമിയാ. അതെ അതെ, നമ്മളിപ്പോ നിരീശ്വരവാദത്തിലേക്ക് വന്നപ്പോ ആസാമിയായി. അപ്പൊ ഏതായാലും നിരീശ്വരവാദത്തെ കുറിച്ചൊരു പ്രഭാഷണം ജനങ്ങൾക്ക് വേണ്ടി അങ്ങോട്ട്. ഭക്തജനങ്ങളെ, ഭക്തജനങ്ങളെ, ചത്തജനങ്ങളെ, നമ്മുടെ ഈശ്വരൻ എന്ന് പറയുന്നത് ഇല്ല. സത്യത്തിൽ ഈശ്വരൻ ഇല്ല. ചില കവികൾ പറയുന്നുണ്ട് ഈശ്വരൻ ഒരിക്കൽ വിരുന്നിന് പോയെന്ന്, അതും രാജകൊട്ടാരത്തിൽ വിളിക്കാതെ.
രാജകൊട്ടാരത്തിൽ വിളിക്കാതെ ഈശ്വരൻ വിരുന്നിന് പോകും. എത്ര വൃത്തിയുടെ പരിപാടിയായി പോയി. നീ ഒരു കല്യാണത്തിന് വീടിന്റെ തൊട്ടപ്പുറത്ത് കല്യാണത്തിന് വിളിച്ചില്ലെങ്കിൽ നീ പോകോ? ഞാൻ എന്റെ വട്ടി പോകും. ആ അത് തന്നെ പറയണം. അപ്പൊ പിന്നെ ഈ ഇത്ര തരന്താന്ന് പണിയായി പോലെ ഈശ്വരൻ കാണിക്കുന്നു. അതുപോലെ തന്നെ വേറൊരു പാട്ടുണ്ടല്ലോടാ, നീ മറന്നു പോയടാ. ഈശ്വരൻ തൂണിലും തുരുമ്പിലും മറ്റേ ഓ മനസ്സിലായി, കല്ലിലും മണ്ണിലും തൂണിലും തുരുമ്പിലും ഈശ്വരൻ ഇരിക്കുന്നു. നമുക്കൊരു സ്റ്റൂളിൽ ഇരിക്കാൻ ഭയങ്കര പാടാ. പിന്നെ എപ്പോഴാണ് തൂള് മറ്റേ മുള്ളലിരിക്കുന്നത് പറയുന്നത്? അതുപോലെ തന്നെ തൂണേലി, തൂണ് പൊളന്നിട്ട് അതിന്റെ ഉള്ളിൽ വെച്ചിട്ട് വേണമെങ്കിൽ സിമെന്റ് ഇട്ട് പ്ലാസ്റ്റർ ചെയ്ത് കളയാം. നാളെ കണ്ടാൽ എങ്ങനെ ഇരിക്കും? പിന്നെ തുരുമ്പിലിരിക്കും. ആ പിന്നെ നമ്മളൊരിത്തിരി പൊടി ഉണ്ടെങ്കിൽ കസേരയല്ല തുടച്ചിട്ടാ ഇരിക്കുന്നത്. അതിന്റെ മുകളിൽ കയറി ഇരിക്കോ? ആക്രി കച്ചവടക്കാരനെ വൃത്തിയില്ലാത്ത ആളാണോ ഈശ്വരൻ? അത് അതാണ് ഞാൻ ചോദിക്കുന്നത്. അതാണിപ്പോ പറയാനുള്ളത്. അപ്പൊ ഏതായാലും ഇപ്പൊ അങ്ങനെ ഇപ്പൊ നമ്മൾ ഈശ്വരന്മാരെ വിശ്വസിക്കുന്നതിന് യാതൊരു കഴമ്പില്ല. കാരണം ഇങ്ങനെ ഇത്ര വൃത്തികെട്ട അല്ലെങ്കിൽ വിളിക്കാത്ത കല്യാണത്തിന് പോകുന്ന ആള് ഈ പൊടിയുള്ളടത്തും തുരുമ്പുള്ളടത്തും കല്ലിലും മണ്ണിലും ഒക്കെ ഇരിക്കുന്ന ആൾക്കാരെ നമ്മള് ധ്യാനിക്കേണ്ട കാര്യമില്ല. അതാണ് പറയുന്നത്. നമ്മുടെ മറ്റേ ആ പുള്ളിക്കാരൻ ബന്ധപ്പെട്ട് അപ്പൊ നമ്മുടെ ഈ കമ്മറ്റിലെ ഖജാൻജിയാണ്. അപ്പൊ കൊറേ നാളായിട്ട് ഈ നമ്മുടെ ഈ ഒന്നാം വാർഷികം വെച്ചിട്ട് അതിന്റെ ഒരു കാര്യത്തിന് പോലും ഇറങ്ങി വരാത്ത ആളാണ്. ഉപ്പിലുണ്ട് ദിവസം എന്റെ ഭഗവാനെ നിങ്ങൾ ഇതുവരെ തുടങ്ങിയില്ലേ? ഭഗവാനാ ഭഗവാനാ? അതെ, ഞാൻ വൈകിയത് മനഃപൂർവ്വം അല്ല സുഹൃത്തുക്കളെ. നമ്മുടെ നിരീശ്വരവാദി സംഘടനയുടെ നമ്മളൊരു ഒന്നാം വർഷമൊക്കെ ആഘോഷിക്കുന്നുണ്ട്. നമ്മുടെ ഈ സംഘടനയുടെ ഐശ്വര്യത്തിനും ഉന്നമനത്തിനും ഐക്യത്തിനും വേണ്ടി ഞാൻ ചോറ്റാനിക്കരെ 10 ദിവസം വ്രതമെടുക്കാൻ പോയതാണ്. ചോറ്റാനിക്കരൽ വെത കൊടുക്കാൻ പോയിക്കഴിഞ്ഞു. നമ്മുടെ നിരീശ്വരവാദി സംഘടന ഉദ്ഘാടനത്തിന് നമ്മുടെ ഐക്യത്തിന് ഉന്നമനത്തിന് വേണ്ടി ചോറ്റാനിക്കരൽ വെറുതോടുത്ത് അവന് ഏലസും കെട്ടിയാ വന്നേക്കുന്നത്. നമ്മള് നിരീശ്വരവാദികൾ ഏലസ് കെട്ടാൻ പാടില്ല, അഴിച്ചു കളയാൻ കെട്ടാൻ പാടില്ല. ഇതൊക്കെ ഈശ്വരവാദികളുടെ സിമ്പിൾ അല്ലേ? എന്നോടാ പറഞ്ഞത് അഴിച്ചു കളയാൻ? സ്വാമിയുടെ കയ്യിൽ ഇതെന്താണ്? പൊങ്ങിപ്പോയപ്പോ ഞാൻ ഇന്നലെ സെക്കൻഡ് ഷോ സിനിമയും കഴിഞ്ഞ് വരുന്ന വഴിക്ക് പേടിച്ച് പൂച്ചോട്ടം ചാടിയതാ. അപ്പൊ സ്വാമിയുടെ ഇടത്തെ കയ്യില ഇതാ? അത് നീ കണ്ടോ, ഞാൻ മൂടി വെച്ചിരുന്നതാ. ഇവിടെ എനിക്ക് വരുന്ന വഴിക്ക് ഒരു തുള്ളപ്പനി ഉണ്ടായിരുന്നു. തുള്ളപ്പനി വന്നപ്പോ എന്റെ അടുത്ത് ജ്യോത്സ്യം പറഞ്ഞു ഇത് ജപിച്ചു തന്നതാ, ഇത് കെട്ടിക്കോ. എന്റെ പൊന്നു സ്വാമി അറിയാലോ നമ്മുടെ രക്ഷാധികാരിനെ, ഭക്തവത്സലൻ സാറിനെ. ഏലസന്നല്ല ഇതുപോലത്തെ ഈ ഭക്തി എന്ന് പറഞ്ഞ സംഭവം കേട്ടു പോരുത്. മഴിച്ചു വെക്ക, ഇതൊക്കെ മൊത്തം മൂടിക്കോട്ടെ, സംഭവമൊക്കെ മാറ്റിക്കോ. കാരണം ഈ ഭക്തവത്സല സാറ് ഇവിടെ എത്തിക്കഴിഞ്ഞാലല്ല നിങ്ങളെ നിന്നും ഏലസം നിന്നും സ്വഭാവം അറിയാല. ഭക്തി എന്നല്ല ഈശ്വരൻ എന്ന് പറഞ്ഞ സംഭവമേ ഈ പ്രദേശത്ത് കണ്ടു പോരുത്. അതാണ് ഭക്തവത്സലം. നമസ്കാരം. നമസ്കാരം. പോയ കാര്യമൊക്കെ എന്തായി? പോയ കാര്യം ക്യൂവിൽ നിന്നാ കിട്ടിയില്ല. എവിടെ പോയ കാര്യമാണ് ഈ പറയണത്? ബിവറേജ് കുപ്പി മേടിക്കുന്ന കാര്യമല്ലേ പറഞ്ഞത്? അതല്ല, നമ്മുടെ ഈ നിരീശ്വരവാദി സംഘടനയുടെ ഉദ്ഘാടനത്തിന് വേണ്ടി. സംഘടനയുടെ ഉദ്ഘാടനം? പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ ഈ നിരീശ്വരവാദി സംഘടനയുടെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഞാൻ പല രാഷ്ട്രീയക്കാരെ പോയി കാണുകയുണ്ടായി.